വിശേഷം, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇവിടെ വീക്കെൻഡ് ആയിട്ട് നമ്മള് മൗണ്ട് പുള്ളറില് സ്നോ കാണാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ പോകുന്ന വഴിയില് ഇവിടെ ഒരു പിങ്ക് ലേക്ക് ഉണ്ട്, ഡിംബൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നമ്മള് പിങ്ക് ലേക്കിലോട്ട് പോവുകയാണ് ഇപ്പോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ട്രിപ്പില് നമ്മുടെ കൂടെ ജിറ്റു ഉണ്ട്. ജിറ്റു ഹായ് പറയൂ. പിന്നെ മാഷുണ്ട്. അപ്പൊ നമ്മള് മെൽബണി അഡ്ലേഡ് ടു മെൽബൺ 8 hours ആണ് ട്രാവലിംഗ് വരുന്നത്. അപ്പൊ നമ്മള് എയർ ബി എൻ ബി ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 3 hours ഉണ്ട് മൗണ്ട് പുള്ളറിലേക്ക് പോവാൻ. അപ്പൊ നമ്മള് പിങ്ക് ലേക്കിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ പിങ്ക് ലേക്കിൽ എത്തുന്നതായിരിക്കും. പിങ്ക് ലേക്ക് കണ്ട് അവിടുന്ന് നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കനോല ഫാം കണ്ടു. ഈ പൂവിൽ നിന്നാണ് കനോല ഓയിൽ ഉണ്ടാക്കുന്നത്. ഇത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മളങ്ങനെ താമസിക്കുന്ന സ്ഥലത്തെത്തി. എയർ ബി എൻ ബി വഴിയാണ് നമ്മളിവിടെ ബുക്ക് ചെയ്തത്. കുക്കാപുറ ഫോറസ്റ്റ് എസ്കേപ്പ്, അത് എമറാൾഡ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇതുള്ളത്. ഇത് ചെല്ലുമ്പോൾ തന്നെ സൈഡിൽ ഒരു നമുക്ക് ഇരിക്കാനും ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ നേരെ കയറി ചെല്ലുന്നത് ഒരു ബെഡ്റൂമിലാണ്. ശരിക്കും 2-bedroom ഹൗസാണിത്. റൂമും അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ മിററ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ബാത്റൂമുണ്ട്. അതേപോലെ കിച്ചണിൽ ഓവൻ, മൈക്രോവേവ് ഓവൻ ഉണ്ട്, ഓവൻ ഉണ്ട്. പിന്നെ സ്റ്റൗവ്, അതേപോലെ ഇലക്ട്രിക് കെറ്റിലുണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. അങ്ങനെ നമുക്ക് അത്യാവശ്യം ചായ വയ്ക്കാനും കാര്യങ്ങളുള്ള കോഫി പൗഡർ എല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല വിശാലമായ ഒരു ഹാള്, പിന്നെ സിറ്റിംഗ് ഏരിയ ഉണ്ട്, ടി വി ഉണ്ട്, അതേപോലെ നമുക്ക് കഴിക്കാനുള്ള ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വേറൊരു മുറിയുണ്ട്. അവിടെ ഡബിൾ ബെഡ് ഉണ്ട്. ആ റൂമിൽ സിംഗിൾ ബെഡ് 2 ഇട്ടിട്ടുണ്ട്. പിന്നെ കിച്ചണിലും അത്യാവശ്യം നമുക്ക് സൗകര്യപരമായി യൂസ് ചെയ്യുന്ന പ്ലേറ്റ്, കപ്പ് സംഭവങ്ങളെല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് ഞങ്ങൾ മൗണ്ട് പുള്ളർക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന എമറാൾഡ് എന്ന സ്ഥലത്ത് നിന്ന് 3 kilometer ദൂരം, അല്ല സോറി 3 kilometer അല്ല, 3 hour ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓൺ ദ വേ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയിട്ടാണ്.
ഗൈസ്. അല്ല റോപ്പ് ഇറങ്ങല്ല, അല്ല തിരിച്ചു പോവല്ല, സോറി തിരിച്ചു പോവല്ല. നമ്മൾ മൗണ്ട് ബുള്ളറിൻ്റെ ടോപ്പിലെത്തി. തണുപ്പ് ഭയങ്കര കൂടുതലാണ് ഇവിടെ, വരും തോറും കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you're trying things, and they just want you to settle and do the right thing. So get a good job, don't slack off, wake up every morning, make a good impression on your boss. Don't do anything that I wouldn't do, and when you're making money, make sure you don't spend it too soon. Fuck that, I'll do what I wanna do. I got a different path from everyone, and that includes you. Who are you to tell me how to live life? In these times it feels like nobody's right, yeah. So I'ma figure out what else we succeed, and then invest all of my time into that and proceed. I need whatever the hell could make me happy, and I don't think you have a clue what could that be. They tell me that I'm never gonna make it, they want me to do something that can make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. They tell me that I'm never gonna make it, they want me to do something that can make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. This life could be special if I get rid of the devils. They think that I am a rebel, I think they want me to settle. There's nobody on my level. They think that work is too stressful, I think that work is essential. The grind is all in your mental, and I don't think you understand what I'll go through just to be in control of my life soon. All the negativity, man, I'm immune. I don't really need a mask with all I've been through. I've been making changes for the ages. 5-10 year plans are contagious. I attack that shit, I'm tenacious. And if you ain't, get the fuck out of my way then. Got one life, I won't regret it. I will fight until I get it. I'll look back one day from heaven and say, damn, I learned some lessons. And say, damn, I have no questions. I had fun in every second, and the journey was a blessing, yeah. They tell me that I'm eating food, accommodation facilities, all that. ഇവിടെ ചെറിയ പിള്ളേർ അടിപൊളിയായിട്ടാണ് സ്കേറ്റിംഗ് ചെയ്യുന്നത്. ഇവരെ ചെറുപ്പത്തിൽ തന്നെ ട്രെയിനിങ് ഒക്കെ കിട്ടി ചെയ്യുന്നതാണ്. അപ്പം അടിപൊളിയായിട്ടാണ് പിള്ളേരൊക്കെ സ്കേറ്റിംഗ് ചെയ്യുന്നത്. സ്കേറ്റിങ്ങിനുള്ള സാധനങ്ങൾ റെൻറ്റിന് എടുക്കുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ നിന്ന് നമ്മൾ സ്നോ ബോർഡോ എന്താ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അത് റെൻറ്റിന് നമുക്കെടുത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്.